Hello friends, welcome to my YouTube channel. Haru and Tanu. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ദാൽ ഫ്രൈ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഒരു കപ്പ് ചെറുവേറ്റൻ പരിപ്പ് അഥവാ ചെറുപയർ പരിപ്പ് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണയൊന്നും ചേർക്കാതെ ഇതുപോലെ നമുക്ക് ചെറുവേറ്റൻ പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം. ചെറുവേറ്റൻ പരിപ്പ് ഇതുപോലെ ഒന്ന് വറുത്തിട്ട് ദാൽ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ചെറിയൊരു പശപ്പ് പോലെ തോന്നാറുണ്ട്, അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നത്. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. പൂരി, ചപ്പാത്തി, റൊട്ടി എന്നിവയുടെയൊക്കെ ഒപ്പം നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. കണ്ടു, ഈ ഒരു കളർ കിട്ടുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറുവേച്ചും പരിപ്പ് നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കപ്പ് ചെറുവേച്ചും പരിപ്പിന് 3 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് ഞാൻ കുക്കറിൽ വേവിക്കാനായിട്ട് വയ്ക്കുന്നത്. 2 വിസില് വേവിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പ്രഷറ് പോയതിനു ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കാം. കണ്ടോ, ആവശ്യത്തിന് വെള്ളമുണ്ട്. ചെറുവേച്ചും പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു കടായി അഥവാ ചീനച്ചട്ടി ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും ചെറുവേച്ചും പരിപ്പും വളരെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. നെയ്യിന് പകരമായിട്ട് നമുക്ക് വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് ചേർക്കുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. ഇനി നമുക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്ത് കൊടുക്കാം. കടുകിൻ്റെ ഒപ്പം ജീരകം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ദാൽ കറിക്ക് വളരെ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. എത്ര പേര് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും അടുത്ത പ്രാവശ്യം പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റ് ആണ്. 2 വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർക്കാം. 10 വെളുത്തുള്ളി രണ്ടായിട്ട് മുറിച്ചത്. വെളുത്തുള്ളി മൂത്ത് നല്ലൊരു മണം വരുമ്പോൾ 1 മീഡിയം സൈസ്ഡ് സവാള നീളത്തിൽ മുറിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഉപ്പ് പിന്നീട് ചേർക്കാവുന്നതാണ്. അധികം എരിവില്ലാത്ത 1 പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വരണം. ബ്രൗൺ ആയതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോ ആയിട്ട് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് മുറിച്ചു വച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് മുറിച്ചു വച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തക്കാളി നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന ചെറുവേറ്റം പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് എത്ര കൺസിസ്റ്റൻസി വേണം അതനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ചപ്പാത്തിക്ക് വേണ്ടി ഈ ഒരു കറി പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് മല്ലിയിലയോ കസൂരി മേത്തിയോ ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്, വളരെ നല്ല ഒരു ഓപ്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ചേർത്ത് നമുക്ക് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ചപ്പാത്തിക്ക് നല്ല അടിപൊളി കറി ഇവിടെ റെഡിയാണ്. നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദാൽ ഫ്രൈ ഇവിടെ റെഡിയാണ്. ചപ്പാത്തി, റൊട്ടി, ബ്രെഡിൻ്റെ ഒക്കെ ഒപ്പം വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ചോറിൻ്റെ ഒപ്പവും നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.